ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സച്ചു ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതൊരു സൂപ്പർ ടേസ്റ്റി ആൻഡ് ഈസി മേക്കിംഗ് സാമ്പാറാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഇടത്തരം കുമ്പളങ്ങ പകുതിയോളം അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ രണ്ട് കിഴങ്ങ്, പിന്നെ രണ്ട് ക്യാരറ്റ് അരിഞ്ഞത്, പിന്നെ നാല് വെണ്ടയ്ക്ക അരിഞ്ഞത്, പിന്നെ ഞാൻ ഒരു ഇടത്തരം വലിപ്പമുള്ള മൂന്ന് കാ അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, ഒരു ചെറുതരം സവോള, പിന്നെ മുരിങ്ങയ്ക്ക, പച്ചമുളക്, പിന്നെ ഞാൻ ഒരു 100 ഗ്രാം പരിപ്പ്, പിന്നെ പുളിവെള്ളം, വാളംപുളി വെള്ളം, പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് പൊടികൾ എന്ന് പറയുന്നത് മുളക് പൊടി 2 ടീസ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി. പിന്നെ ഞാൻ കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചു കിടക്കുകയാണ്, 1 കപ്പ് വെള്ളം. അതിലേക്ക് ഞാൻ 100 ഗ്രാം പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഈസി ആയിട്ട് ബിഗിനേഴ്സിനൊക്കെ മേക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഒരു തട്ടിക്കൂട്ട് സാമ്പാർ, നല്ല രുചിയാണ് ഇതിന്. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു, പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുത്തു, പിന്നെ ഇതേ 1 ടീസ്പൂൺ ഉപ്പ്, ഉപ്പ് പാകത്തിന് നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂൺ സാമ്പാർ പൊടി എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒരു കുഴമ്പ് രൂപത്തിൽ ആക്കി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് അവസാനം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ എൻ്റെ ചാനൽ കാണാത്തവരൊന്ന് കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഒക്കെ പോസ്റ്റ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കുഴമ്പ് രൂപത്തിലാക്കിയ സാമ്പാർ പൊടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഉലുവയും കടുകും കറിവേപ്പിലയും കൂടെ താളിച്ചത് പൊട്ടിച്ചൊഴിക്കാം. പൊട്ടിച്ചൊഴിച്ച് ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് മേക്ക് ചെയ്യാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒത്തിരി കഷ്ണങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല. അപ്പം താങ്ക് യു.